ഹായ്, മൈ നെയിം ഇസ് അരുൺ ജോസഫ്. ഐ എം കമ്മിങ് ഫ്രം എറണാകുളം. ഞാൻ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതാണ് ഫ്രം ഓറിയന്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ആൻഡ് ഐ ഡിഡ് മൈ ട്രെയിനിങ് ഫ്രം മാരിയറ്റ് കൽക്കത്ത. ഒരു 6 മന്ത്സോളം ഞാൻ അവിടെ ട്രെയിൻ ചെയ്തായിരുന്നു. ആൻഡ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കുക്കിംഗ്. ലൈക്ക് മൈ എയിം ഇസ് ടു ബ്രിങ് 5-star ക്വാളിറ്റി ഫുഡ് ടു എവറി വൺ. ലൈക്ക് ഒരു കമ്പാരിറ്റീവ്ലി ലെസ് റേഞ്ചിൽ സെയിം ക്വാളിറ്റി, സെയിം എന്താ പറയുക, ആ ഫീലിനോടുള്ള ഫുഡ് നമ്മൾ നോർമൽ പീപ്പിളിനോട് കൊടുക്കാനായിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഞ്ച് ഡിഷാണ്, സ്റ്റേക്ക് ഓ പോവ് എന്ന് പറയുന്നത്. ലൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുമ്പോഴേക്കും സ്റ്റേക്ക് വിത്ത് പെപ്പർകോൺ സോസ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കുരുമുളകാണ്, ക്രഷ്ഡ് കുരുമുളക്. പിന്നെ ബീഫ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് അതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കാനായിട്ട് മാഷ് പൊട്ടിട്ടു, പിന്നെ കുറച്ച് സോൾട്ടഡ് ബീൻസും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതിന് വേണ്ടിയുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ബീൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്, ഉപ്പ്, ബട്ടർ. പിന്നെ ഇതിൻ്റെ സോസിന് വേണ്ടി എൻ്റെ ഇച്ചിരി ബ്രാൻഡി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കോണിയാക്കാണ് ശരിക്കും വേണ്ടത്, അർക്കേക്കൻ ബ്രാൻഡി പോവുക. പിന്നെ ബോയിൽ പൊട്ടേറ്റോസ് മാഷ് ചെയ്യാനായിട്ട് ഫ്രഷ് ക്രീം. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ക്രഷ്ഡ് പെപ്പേഴ്സ്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഷാലറ്റ്സ്, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ ബീഫ്, പിന്നെ ബേക്കൺ. ബേക്കൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബീൻസ് റാപ്പ് ചെയ്ത് കൊടുക്കണം, ബേക്കൺ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ വേണ്ടെന്നാണെങ്കിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിനെ ലൈക്ക് കോട്ട് ചെയ്യണം ക്രഷ്ഡ് പെപ്പർ സോൾട്ടും യൂസ് ചെയ്തിട്ട്. സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ബീഫിൻ്റെ പീസ് ഉണ്ട്, ഇത് ടെൻഡർ ലോയിൽ നിന്ന് കട്ടാണ് എടുത്തേക്കണത്. ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പും കുരുമുളകും എല്ലാ സൈഡിലേക്കും കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ എല്ലാ സൈഡിലേക്കും നല്ല രീതിയിൽ ഉപ്പും കുരുമുളകും നമ്മൾ പരത്തി കൊടുക്കണം. ഇതിപ്പോൾ കുരുമുളക് ഞാൻ മുഴുവൻ കുരുമുളക് പൊടിച്ചു വെച്ചേക്കുവാണ്, മൊത്തത്തിൽ പൊടിച്ചിട്ടില്ല, ഒരു ചെറിയ രീതിയിൽ ക്രഷാക്കി വെച്ചേക്കുവാണ്. നമുക്ക് എല്ലാ സൈഡിലോട്ടും നല്ല രീതിയിൽ കൂട്ടി ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഡിഷിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളകാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. ലൈക്ക് പെപ്പർകോൺ സോസ് എന്നൊരു സോസാണ് ഇതിനകത്ത് യൂസ് ചെയ്യണത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ബീഫ് വേവിച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ ബാക്കിയുള്ള ലൈക്ക് ആ പാനിലോട്ട് തന്നെയാണ് നമ്മൾ സോസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ നല്ല രീതിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലാ സൈഡിലോട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ, ബട്ടറിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ബട്ടറും ഓയിലും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആവട്ടെ. ഇതിനകത്തോട്ട് ഇപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർലിക് ആഡ് ചെയ്യാവുന്നതാണ്, അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസിക് ഫ്രഞ്ച് സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ഈ പാനിൽ ആവശ്യത്തിൽ കൂടുതൽ ബട്ടർ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടർ നമ്മൾ കൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ബീഫ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ഇത്രയും ബട്ടർ എടുത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കൂട്ട് ചെയ്തേക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിൻ്റെ ഒരു കുക്കിങ്ങിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഒരു മീഡിയം റേ സ്റ്റേജിനകത്തോട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരുപാട് ലൈക്ക് ട്രെയിനിങ്ങിന് പോണ സമയത്ത്, കൽക്കത്തയിൽ ഞാൻ ട്രെയിൻ ചെയ്ത സമയത്ത് എനിക്ക് അവിടുത്തെ ഷെഫ് ട്രൈ ചെയ്യാൻ തന്ന ഡിഷാണിത്, ഈ സ്റ്റേക്ക് പോകുന്ന സാധനം. അപ്പോൾ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും ഇതേ സെയിം ക്വാളിറ്റിയിൽ എന്താണ് നമ്മുടെ ഇവിടെ വെച്ച് ലോക്കൽ ഇൻഗ്രീഡിയൻ്റ് വെച്ച് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അന്ന് അതിന് ശേഷമാണ് ഞാനിത് ട്രൈ ചെയ്ത് തുടങ്ങിയത്. പിന്നെ ഒരു
രണ്ടു കൊല്ലത്തിന് മുന്നെയാണ് ഞാനത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് വീട്ടിൽ. അന്ന് ഞാൻ ഉണ്ടാക്കി എൻ്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടതാണ് നല്ല രീതിയിൽ. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിഷും കൂടിയാണ് ഇത്. ഇത് എന്താ പറയുക, ഫ്രാൻസിലൊക്കെ ഓൾമോസ്റ്റ് എവറി റെസ്റ്റോറൻറ്റിലും സ്റ്റേപ്പിളായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ ഇപ്പോഴാണ് അതിനെ കൂടുതലും മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് അതിനെ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് വേണമെങ്കിൽ നമുക്ക് തൈമെന്ന് പറഞ്ഞൊരു ഹേർബുണ്ട്, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗാർലിക്കും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഫ്ലേവർ ബിൽഡ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു നോർമൽ എങ്ങനെയാണ് ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇനി ഈ ഏരിയയും കൂടി നമ്മളൊരു 2 മിനിറ്റോളം കുക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്താ വെച്ചാൽ, ഈ കുക്ക് ചെയ്യുന്ന സമയത്തിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പാനിൽ നിന്ന് ചരിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ബട്ടർ ഇങ്ങനെ ഇതിനെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിനെ എന്താ പറയുന്നത് വെച്ചാൽ ബേസ്റ്റിംഗ് എന്ന് പറയും. ലൈക്ക് ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ബീഫിനെ അതിൻ്റെ ജ്യൂസ് എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് ലൈക്ക് ജ്യൂസി ആയിട്ടിരിക്കും. ബീഫ് ഡ്രൈ ആയി പോകത്തില്ല. നമുക്ക് വേണമെങ്കിൽ ബീഫിനെ ലൈക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ടാണെങ്കിൽ മറ്റേ കുക്കിംഗ് ട്വൈൻ എന്നൊരു ട്വൈൻ ഉണ്ട്, നൂല് പോലെ സാധനമാണ്, അത് വെച്ച് നമുക്ക് കെട്ടി വെക്കാവുന്നതാണ്. കുരുമുളകൊക്കെ ഉണ്ടാവും. ഈ കുരുമുളകൊക്കെ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റഡ് ആണ്, ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി അതിനകത്ത് ഇറങ്ങും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫിൻ്റെ നാച്ചുറൽ ഫ്ലേവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്രഷ് പെപ്പർ, അതിൻ്റെയും കൂടി ഒരു ഫ്ലേവർ ഈ ബീഫിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എല്ലാ സൈഡും കുക്ക് ചെയ്യാൻ നോക്കണം, ലൈക്ക് ഒരു ക്രസ്റ്റ് ഫോം ചെയ്യാൻ നോക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ലൈക്ക് അതിൻ്റെ അടിഭാഗവും ഇങ്ങനെ പാനിലോട്ട് ചരിച്ച് വെച്ചേക്കണത്. ഇപ്പോൾ നേരെ നിൽക്കണമെന്നാണെങ്കിൽ 2 സ്പൂൺ വെച്ച് നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഒരു ലൈക്ക് ഒരു 1 മിനിറ്റ് എല്ലാ സൈഡിലും നല്ല രീതിയിലൊന്ന് ഹൈ ഫ്ലെയിമിൽ കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രസ്റ്റ് കിട്ടും നമുക്ക് അതിനകത്തോട്ട്. ആ കുരുമുളകിൻ്റെയും ആ ബട്ടർ കൊണ്ടുള്ളൊരു ലൈക്ക് ഒരു ചെറിയൊരു കരിഞ്ഞു പോകത്തൊന്നുമല്ല, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ക്രസ്റ്റ് നമുക്ക് അതിനകത്തൊരു ഫോം ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുക്കിംഗ് ട്വൈൻ അതിനകത്ത് യൂസ് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടി പ്രസൻറ്റബിൾ ആവാനായിട്ടാണ് ആ കുക്കിംഗ് ട്വൈൻ യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഈ ബീഫിൻ്റെ എന്താ പറയുക ടെൻഡർലോയിൻ അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും ഇച്ചിരി കൂടി പ്രസൻറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇതുണ്ട്, ആദ്യം നമ്മൾ കണ്ണുകൊണ്ടാണ് വയറ് നടക്കണം എന്നൊരു ഇതുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു സെയിങ് ഉണ്ട്, ഫസ്റ്റ് വി ഈറ്റ് വിത്ത് അവർ ഐസ് ദെൻ വിത്ത് അവർ എന്താ പറയുക മൗത്ത് എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഭക്ഷണത്തിന് കണ്ടൊരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി കൂടി പ്രശ്നം ഉള്ളൂ. ചിലപ്പോൾ അത് കാണാൻ മാത്രമേ ഭംഗി ഉണ്ടാകത്തുള്ളൂ, പക്ഷേ എന്നാലും ഇറ്റ് വിൽ ബി ഐ അപ്പീലിംഗ് വെച്ചാൽ ഒരു കഴിക്കാനുള്ള ഒരു തോന്നൽ നമുക്ക് അതിനകത്ത് ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി ലൈക്ക് നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും ഇച്ചിരി കൂടി പ്രസൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുക്കിംഗ് ട്വൈൻ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പം നോർമലി ചെയ്യണത്. അപ്പോൾ ഇത് വേറെ രീതിയിലും കൂടി കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നോർമൽ ഫ്രൈയിങ് പാനാണ്. ഇപ്പോൾ ഈ എന്താ പറയുക അയൺ സ്കില്ലറ്റ് എന്നൊരു സാധനമുണ്ട്, നമ്മുടെ ഈമ്പിൻ്റെ ഒരു ഫ്രൈയിങ് പാൻ പോലെ സാധനം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെക്കാൻ പറ്റും. സോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ നല്ല രീതിയിൽ എല്ലാ ഏരിയയിലും ജസ്റ്റ് ഒരു 30 സെക്കൻഡ് കോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഓവനിലേക്ക് ലൈക്ക് 200 ഡിഗ്രി ഓവനിലേക്ക് ഒരു 10 മിനിറ്റ്സ് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെയിം സാധനം തന്നെ ഓവനകത്ത് കുക്കായി കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് എവറി സൈഡ് ടേൺ ചെയ്ത് കൊടുക്കണം, കാരണം കരിയാതിരിക്കണം. ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഈക്വലി ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതുകൊണ്ട് ഈവൻലി കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഡൺ ആണ് നമുക്ക്. ഇത് ഓരോ ആൾക്കാരുടെയും പ്രിഫറൻസിനാണ് സ്റ്റേക്ക് കുക്ക് ചെയ്യുന്ന ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മീഡിയം റെയറാണ്. മീഡിയം റെയർ എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ മുറിച്ച് കഴിയുമ്പോഴേക്കും ഒരു റെഡിഷ് ലൈൻ ഉണ്ടാവും. നമ്മുടെ നമുക്കൊരു ഇത് വിചാരം ഉണ്ടാവും കുക്കായിട്ടുള്ളതാണ്, ബട്ട് അത് അങ്ങനെ രീതിയിൽ ഒരുപാട് കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും ബീഫ് അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. കാരണം വെച്ചാൽ നമ്മുടെ നോർമൽ ബീഫിനേലും വളരെ സോഫ്റ്റ് ആയിരിക്കും, ലൈക്ക് നാക്കിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോണൊരു ഫീലായി കിട്ടുന്നത്. പിന്നെ ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മീഡിയം റെയർ സ്റ്റേജിൽ കുക്ക് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, ഇച്ചിരി കൂടി കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വെൽ ഡൺ ആവും. അപ്പം ആ ഉള്ളിലെ പിങ്കിഷ്നെസ് മാറി കിട്ടും. അപ്പോൾ ഇച്ചിരി കൂടി നമ്മുടെ നോർമൽ എന്താ പറയുക ഒരു ഗ്രേ കളറായിരിക്കും ബീഫ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു കളറ്. അതിപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രിഫറൻസിനനുസരിച്ചാണ് കുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഹോട്ടലിൽ പോയാലാണെങ്കിലും നമ്മൊരു സ്റ്റേക്ക് ഓർഡർ ചെയ്യുക,
ഓർഡർ ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് തിങ് ആ ഷെഫ് നമ്മളോട് ചോദിക്കണം എന്ന് വെച്ചാൽ, ഹൗ ഡു യു വോണ്ട് യുവർ സ്റ്റേക്ക് ടു ബി, എന്ന് വെച്ചാൽ മീഡിയം റെയർ വേണോ, റെയർ വേണോ, വെൽ ഡൺ വേണോ എന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് പറയുന്നു, ഷെഫ് അതിനനുസരിച്ച് കുക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് മീഡിയം റെയർ ആണ്. ഇതിപ്പോൾ കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, ഇതിനെ സെപ്പറേറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ പോവാം. സ്റ്റേക്ക് എപ്പോഴും കുക്ക് ചെയ്ത് കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. ഇരിക്കും തോറും ആ ചൂടുകൊണ്ട് സ്റ്റേക്ക് ഒന്നുകൂടി കുക്കായിക്കോളൂ ഉള്ളിലോട്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു എന്താ പറയുക, ചൂടിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് എങ്കിലും റെസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ സെയിം പാനിലേക്കാണ് ഇനി അതിൻ്റെ സോസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തോട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബട്ടറും ഓയിലും ഇങ്ങനെ തന്നെ ഇരിക്കും. അതിനകത്തോട്ട് ഞാനൊരു 4 വലിയ ചെറിയുള്ളി എടുത്തേക്കണം, അത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുക. നമുക്കിതിനകത്തോട്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബീഫ് കുക്ക് ചെയ്യാൻ നേരത്ത് ആവശ്യത്തിൽ കൂടുതൽ ഉപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇതിനകത്തോട്ട് നല്ല രീതിയിൽ ഇറങ്ങിയും കാണും. പിന്നെ ലാസ്റ്റ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കോണിയാക്ക് അല്ലെങ്കിൽ ബ്രാൻഡി ഒഴിക്കുമെന്ന്. ഇപ്പോൾ ആർക്കെങ്കിലും ബ്രാൻഡി അല്ലെങ്കിൽ കോണിയാക്ക് ആവശ്യമില്ല എന്നാണെങ്കിൽ, ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ ബൽസാമിക് വിനീഗർ എന്നൊരു വിനീഗർ ഉണ്ട്. അതും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് ലൈക്ക് ക്രാൻബെറി ഒന്ന് ക്രാൻബെറി ജ്യൂസ് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ച് അതിൻ്റെ റെഡ്യൂസ് ചെയ്യുക. വെച്ചാൽ 1/2 ആക്കും അതിനെ. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബൽസാമിക് വിനീഗർ ഒഴിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഈ സോസിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കോണിയാക്ക് അല്ലെങ്കിൽ ബ്രാൻഡി. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ സാലഡ്സ് എല്ലാം കുക്കായിട്ടുണ്ട് നല്ല രീതിയിൽ. ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ബ്രാൻഡി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ബ്രാൻഡി ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ലെസ്സാക്കി വെക്കുക. ഇതിപ്പോൾ ഞാനൊരു 30 ml 25 ml ബ്രാൻഡി എടുത്തിട്ടുണ്ട്. ബ്രാൻഡി അതിനകത്തോട്ട് ഒഴിച്ചു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ആൽക്കഹോൾ നമ്മൾ ബേൺ ചെയ്ത് കളയണം. ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് റെഡ്യൂസ് ആണോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ് ഇതിനകത്ത് നിന്ന് ബേൺ ഔട്ട് ആവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എന്താ പറയുക, ബ്രാൻഡിയുടെ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആൽക്കഹോളിൻ്റെ ഒരു കിക്ക് ഉണ്ടാവത്തില്ല. ഒരു എന്താ പറയുക, ഒരു 1 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഒന്ന് കാരമലൈസേഷൻ കിട്ടും. ആ എന്താ പറയുക, ബ്രാൻഡിയുടെയൊക്കെ ഒരു നല്ല രീതിയിൽ തിക്കായിട്ട് ഒരു ചെറിയ കാരമലൈസേഷൻ കിട്ടും. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/2 കപ്പ് ക്രീമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കണം. നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ സോസ് റെഡിയാണ്, നമ്മുടെ ബീഫും കുക്ക്ഡ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മാഷ് പൊട്ടിട്ട് ഉണ്ടാക്കാൻ പോവാം. 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കണ്ടേ അതിനകത്തിട്ട്. ബട്ടർ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ മാഷ് പൊട്ടേറ്റോനെ ഒന്നും കൂടി ക്രീമി ആക്കും. ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി. അതുപോലെ തന്നെ വേറെ രീതിയിൽ കൂടി കുക്ക് ചെയ്യാം. നമുക്ക് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ബോയിൽ ചെയ്ത് നേരത്തെ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ 2nd പാനിലെടുത്ത് ഹീറ്റ് ചെയ്യേണ്ടത് വന്നത് എനിക്ക്. അപ്പോൾ ഞാൻ നമ്മുടെ ഉണ്ടാക്കി വെച്ച സോസ് ഒരു സെപ്പറേറ്റ് ബൗളിനകത്തോട്ട് മാറ്റുവാണ്. അപ്പോൾ ഞാൻ ഒരു പാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. അതിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബീൻസിൻ്റെ ലൈക്ക് ടോപ്പ് എൻഡും ബോട്ടം എൻഡും ഞാൻ കളഞ്ഞ് വെച്ചേക്കുവാണ്. ഈ പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിനകത്തോട്ട് ലാസ്റ്റ് ഇച്ചിരി ഒരു ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബേക്കൺ ഒരു 4 ബീൻസ് എടുത്തിട്ട് റാപ്പ് ചെയ്യും.
ഇത് ഞാൻ ഇച്ചിരി ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് ഒരു എന്താ പറയുക, ബൊക്കേ കിട്ടൂലേ, അതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒരു ബീൻസ് എന്ന് വെച്ചാൽ ലൈക്ക് നാല് ബീൻസ് ബണ്ടിലായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേക്കണിൻ്റെ ഉള്ളിലേക്ക്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ബേക്കൺ ഒന്ന് കുക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ബേക്കണിനകത്ത് നിന്നുള്ള ഫാറ്റ് ഇറങ്ങും നല്ല രീതിയിൽ. ലൈക്ക് ഇനിയിപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം ബേക്കണിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ നെയ്യ് ഇതിനകത്തോട്ട് ഇറങ്ങുന്നതാണ്. നമ്മുടെ ബേക്കണും ബീൻസും റെഡിയാണ്. നമുക്ക് പാൻ ഓഫ് ചെയ്തിട്ട് നമ്മുടെ മാഷ് പൊട്ടിയോ റെഡിയാണ്, നമ്മുടെ ബീഫ് റെഡിയാണ്. നമ്മുടെ ബീഫ് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി, അതിന് നമുക്ക് ലൈക്ക് ബൈറ്റ് സൈസ് പീസായി കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാഷ് പൊട്ടിട്ടോ ഇടാവുന്നതാണ്. ഒരു കോർണറിലേക്കാണ് മാഷ് പൊട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നടുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി പോലെ വെച്ചിട്ടുണ്ട്. അതിനെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീഫിനുണ്ടാക്കിയ സോസ് അത് വെക്കാനായിട്ടാണ്. ഇനി ഇത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച ബീഫാണത്. ആ ബീഫ് സ്ലൈസ് ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ബീൻസ് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിനകത്തേക്ക് നമ്മുടെ പെപ്പർകോൺ സോസ്. അത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു സോസാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പൊക്കത്തോടെ ഇങ്ങനെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കുഴി പോലെ ഇവിടെ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേപ്പർകോൺ സോസ് ഇട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് നമ്മുടെ ക്രഷ്ഡ് കുരുമുളക് പൊടി അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് പാർസ്ലി, ചോപ്ഡ് പാർസ്ലി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റേക്ക് ഓഫ് പോവാം, അല്ലെങ്കിൽ സ്റ്റേക്ക് വിത്ത് പെപ്പർകോൺ സോസ് അത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് വെച്ചാൽ എന്താ പറയുക, ആകെ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ്. ലൈക്ക് എന്താ പറയുക, കുരുമുളക് നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതലുള്ള സംഭവമാണ്. കുരുമുളക് പൊടിച്ചത്, അതുപോലെ ഉപ്പും, പിന്നെ ബീഫും. ബീഫ് നമ്മുടെ കേരളക്കാർക്ക് പ്രിയപ്പെട്ട സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. ലൈക്ക് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, അഭിപ്രായം നിങ്ങൾ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എന്താ പറയുക ഫ്രഞ്ച് റെസിപ്പി പോലെ തന്നെ ഞാൻ വേറെയും നല്ല റെസിപ്പീസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേര് വെള്ളിമുങ്ങ എന്നാണ്. നിങ്ങളുടെ എന്താ പറയുക കമൻറ്റുകൾ, നിങ്ങളുടെ എന്താ ആഗ്രഹങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റിനകത്തിട്ടിടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഷെയർ ഓൾസോ ചെയ്യുക. താങ്ക് യു.